ശരി, ഈ വിഷയത്തില് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോഴാണ് കാര്യങ്ങൾ അറിയുന്നത്. ഉചിതമായ നടപടി വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഉടനടി ചെയ്യേണ്ടത്. ആ രീതിയിലുള്ള ഇടപെടൽ നടത്തും. പോലീസ് ഇടപെടലിന്റെ വിഷയമാണെങ്കിൽ പോലീസിന്റെ ഇടപെടലും കമ്മീഷൻ ആവശ്യപ്പെടും. എന്തായാലും ഇത് ഇത്തരത്തിൽ നിങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോഴാണല്ലോ നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നത്. കമ്മീഷന് മുമ്പിൽ വിവരം ലഭിച്ചാൽ ഉടനടി ഉചിതമായ നടപടി സ്വീകരിക്കുന്നതാണ്. വിദ്യാഭ്യാസ വകുപ്പുമായും പോലീസുമായും ബന്ധപ്പെട്ടുകൊണ്ട് അതിനാവശ്യമായ ഇടപെടൽ നടത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമം ഇന്ന് തന്നെ കമ്മീഷന്റെ ഭാഗത്തുനിന്നുണ്ടാവും. തീർച്ചയായും അത്തരമൊരു നടപടി ഉണ്ടാകണം മേഡം. കാരണം നമ്മളിപ്പോൾ എപ്പോഴും പ്രതികരിക്കുന്നത് വലിയ തരത്തിലുള്ള അപകടം സംഭവിച്ചതിന് ശേഷം മാത്രമാണ്. വളരെ വ്യക്തമായി പറയുകയാണെങ്കിൽ ഒരു കുട്ടിക്ക്, ഒരു വിദ്യാർത്ഥി മരണം സംഭവിച്ചു കഴിഞ്ഞാൽ മാത്രമേ ആക്ഷൻ എടുക്കൂ എന്നുള്ള തരത്തിലുള്ള നടപടിയാണ് ഇപ്പോൾ ഉണ്ടാവുന്നത്. ഇപ്പം നിങ്ങള് ശ്രദ്ധയിൽപ്പെടുത്തിയത് കൊണ്ട് ഒരു കാര്യം കൂടി പറയാം. രണ്ടാഴ്ച മുമ്പ് ഇതേ സ്കൂളിലെ പ്രീ കെയർ, അതായത് പ്രീ സ്കൂൾ നടക്കുന്ന ആ കെട്ടിടത്തിന്റെ ചോദ്യാവസ്ഥ ആരും റിപ്പോർട്ട് ചെയ്തപ്പോൾ തന്നെ ഞങ്ങൾ കമ്മീഷൻ ചെയർപേഴ്സണും ചാർജുള്ള മെമ്പർ എന്ന രീതിയിൽ ഞാനും സ്കൂൾ സന്ദർശിക്കുകയും കെട്ടിടത്തിന്റെ ചോദ്യാവസ്ഥ നേരിട്ട് മനസ്സിലാക്കി ഉടൻ തന്നെ കോർപ്പറേഷന്റെ ആളുകളെയും വിദ്യാഭ്യാസ വകുപ്പിനെയും വിളിച്ചു ചേർത്ത് ഉചിതമായ നടപടി അവിടെ നിൽക്കുകയും ആ കെട്ടിടത്തിൽ നിന്ന് ആ സ്കൂൾ പ്രവർത്തിക്കുന്നവർന്ന് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, വീണ്ടും വീണ്ടും ഞങ്ങൾ സ്കൂൾ വീണ്ടും സന്ദർശിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഈ വിഷയം ഇത്രയും നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് നല്ല കാര്യം. കാരണം അങ്ങനെയൊക്കെയാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടെങ്കിൽ ഏറ്റവും ആദ്യം നമ്മളുടെ ശ്രദ്ധയിൽ വരിക. ഏതായാലും നിങ്ങൾ ഈ ശ്രദ്ധയിൽപ്പെടുത്തിയതിന് നിങ്ങളോടുള്ള നന്ദി അറിയിക്കുകയാണ്. കുട്ടികൾ ഒരു കാരണവശാലും ഒരു തരത്തിലും ഭയപ്പാടോടെയും അതോടൊപ്പം തന്നെ ഒരു കുട്ടിക്ക് പോലും പോറേൽക്കാത്ത തരത്തിലേക്കുള്ള കാര്യങ്ങൾ ഉണ്ടാവണമെന്നാണ് കമ്മീഷൻ ആഗ്രഹിക്കുന്നതും. വളരെയധികം സന്തോഷമുണ്ട് ഈ വിവരം അറിയിച്ചതിന്. ഉടനടി ഞങ്ങൾ അതിനാവശ്യമായ നടപടി സ്വീകരിച്ചിട്ടുണ്ട്.